കനത്ത മഴയിൽ ജില്ലയിലെ കിഴക്കൻ മേഖലയ്ക്ക് സംഭവിച്ചത് കനത്ത നാശം. മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തി വരികയാണ്. കഴിഞ്ഞ ദിവസം പെയ്ത തോരാമഴയിൽ മലയോര മേഖലയിലെ മിക്ക പ്രദേശങ്ങളിലും വലിയ തോതിലുള്ള നാശമാണ് സംഭവിച്ചിരിക്കുന്നത്. കല്ലടയാറും തോടുകളും കനാലുകളുമെല്ലാം ഇപ്പോഴും നിറഞ്ഞൊഴുകുകയാണ്. തെന്മല നാഗമലയിൽ തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട് വയോധികൻ മരണപ്പെട്ട ദാരുണ സംഭവവും ഉണ്ടായി. നാഗമല സ്വദേശി 65 വയസ്സുള്ള ഗോവിന്ദരാജാണ് ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞത്. കാലിന് സ്വാധീനക്കുറവുള്ള ഗോവിന്ദരാജ് നാഗമലയിലുള്ള ക്ഷേത്രത്തിലാണ് അന്തിയുറങ്ങുന്നത്. ശക്തമായ മഴയിൽ ക്ഷേത്രത്തിലേക്ക് വെള്ളം വരുന്നത് കണ്ട് തോടിനു കുറുകെയുള്ള പാലം മുറിച്ചു കടക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കനത്ത മഴയിൽ ചെമ്പനരുവി മുള്ളുമലയിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് ഓലപ്പാറ പ്രദേശം ഒറ്റപ്പെട്ടു. ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ തോട് കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് SFC തോട്ടങ്ങളിൽ വെള്ളം കയറി. മണ്ണിടിച്ചിലിൽ അരിമുക്ക് അച്ചൻകോവിൽ പാതയിലൂടെയുള്ള ഗതാഗതവും കഴിഞ്ഞ രാത്രി പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. ഉച്ചയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അച്ചൻകോവിൽ വളയം ഭാഗത്ത് കനത്ത മഴയിൽ ചപ്പാത്തിൻ്റെ അടിഭാഗം ഒലിച്ചുപോയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ബസ് സർവീസ് നിർത്തിവെച്ചു. ചാലിയക്കരപ്പാലത്തിൻ്റെ ടാറുകളും മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പത്തനാപുരം വിളക്കുടി പട്ടാഴി വടക്കേക്കര പഞ്ചായത്തുകളിലായി 21 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ബന്ധു വീടുകളിലേക്കാണ് ഇവരെ മാറ്റിപ്പാർപ്പിച്ചത്. കടുവാത്തോട് മിച്ചഭൂമി പത്തനാപുരം ജവഹർ കോളനി മൃഗാശുപത്രി ഭാഗം പാതിരിക്കൽ തെക്കേക്കര ആവണീശ്വരം കട്ടച്ചുള്ള ഭാഗം കാര്യറ എന്നീ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി. കല്ലടയാർ കരകവിഞ്ഞ് ഒഴുകുകയാണ്. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടില്ല. കിഴക്കൻ മേഖലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഗ്രാമീണ മേഖലയിലെ കൃഷിയിടങ്ങളിലും വെള്ളം കയറി. പട്ടാഴി പഴഞ്ഞിക്കടവ് തലവൂർ കമുകിഞ്ചേരി തുടങ്ങിയ വയലേലകളിലാണ് വെള്ളം കയറിയത്. മലവെള്ളപ്പാച്ചിലിൽ പുല്ലൂർ മൂവാറ്റുപുഴ റോഡ് നിർമ്മാണത്തിനിടെ ഹിറ്റാച്ചി മൂക്കടവ് തോട്ടിൽ വീണെങ്കിലും ആളപായമില്ല. ഉറുകുന്നിൽ റെയിൽവേ പാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് തീവണ്ടികൾ വൈകിയാണ് ഓടിയത്. അഞ്ചൽ ആയൂർ റോഡിൽ കയറിയ വെള്ളം ഒഴുകിപ്പോകാത്തത് കാരണം ഇതുവഴിയുള്ള വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ തിരിച്ചുവിടുകയാണ് ചെയ്തത്. ന്യൂസ് കേരളം, കൊല്ലം. അഞ്ചൽ സെന്റ് ജ്വല്ലറിയുടെ 1st വാർഷികാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർഷികാഘോഷവേളയിൽ സെന്റ് ജ്വല്ലറി നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന സമ്മാനങ്ങളുടെ പൊടിപൂരം. കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ, ഭാഗ്യ പരീക്ഷണങ്ങളിൽ നറുക്കെടുപ്പില്ല. പെർച്ചേസ് ചെയ്യുന്ന തൂക്കത്തിന് ആനുപാതികമായി 4 gram മുതലുള്ള എല്ലാ പെർച്ചേസിനും വിലയേറിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം. അയൺ ബോക്സ്, ഫാൻ, ഇൻഡക്ഷൻ കുക്കർ, മിക്സി, ഗ്യാസ് സ്റ്റൗ, TV, മൊബൈൽ ഫോൺ, AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ തുടങ്ങി വിലപിടിപ്പുള്ള നിരവധി സമ്മാനങ്ങൾ. ഈ വാർഷികാഘോഷവേളയിൽ ട്രൂ വാല്യൂ ഓഫറിലൂടെ എല്ലാ ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. സെന്റ് ആനിവേഴ്സറി ബ്രൈഡൽ ഫെസ്റ്റോടനുബന്ധിച്ച് വിവാഹാഭരണങ്ങൾ ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ 50 പേർക്ക് പവന് 1000 രൂപ കുറവ് നൽകുന്നു. എല്ലാ ഓഫറുകളും പരിമിത കാലത്തേക്ക് മാത്രം. നിങ്ങളുടെ സ്നേഹത്തിന് സ്വർണത്തിന്റെ പത്തരമാറ്റ പരിശുദ്ധി ഇനി ഞങ്ങളിലൂടെ. സെന്റ് ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, അഞ്ചൽ.